സംസ്ഥാനത്തെ 79 ട്രഷറികളിൽ നോട്ട് ക്ഷാമം അതിരൂക്ഷം. 24 ട്രഷറികളിൽ വിതരണം ചെയ്യാൻ നോട്ട് എത്തിയില്ല. ശമ്പള പെൻഷൻ മുടങ്ങുമെന്ന് ധനവകുപ്പ്. വിശദാംശങ്ങളുമായി ജിതിൻ ചേരുന്നു. ജിതിൻ, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. തന്നെ ഏപ്രിൽ മാസത്തിലെ ശമ്പളവും പെൻഷൻ വിതരണവും മുടങ്ങിയേക്കുമെന്നാണ് ധനവകുപ്പ് അറിയിക്കുന്നത്. ഇതിനുള്ള ധനം സർക്കാരിന് കൈവശമുണ്ടെങ്കിലും ഇത് വിതരണം ചെയ്യുന്നതിനാവശ്യമായ നോട്ട് റിസർവ് ബാങ്ക് ഇതുവരെ നൽകാത്തതിനാലാണ് ഈ പ്രതിസന്ധി നേരിടുന്നത്. പല ട്രഷറികളിലും ശമ്പള പെൻഷൻ വിതരണം ചെയ്യുന്നതിന് പ്രയാസം നേരിടുന്ന സാഹചര്യമാണുള്ളത്. 50% കൂടുതൽ ട്രഷറികളിലും നോട്ടുക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. ഇതിൽ 79 ട്രഷറികളിൽ നോട്ടുക്ഷാമം അതിരൂക്ഷമാണ്. സംസ്ഥാനത്തെ 24 ട്രഷറികളിൽ ഇതുവരെ വിതരണം ചെയ്യാൻ ഒരു രൂപ നോട്ട് പോലും എത്താത്ത അവസ്ഥയാണുള്ളത്. ഇത്തരത്തിൽ പല ട്രഷറികളിലും നോട്ടുക്ഷാമം അതിരൂക്ഷമായതിനാലാണ് ശമ്പള പെൻഷൻ വിതരണം മുടങ്ങിയേക്കുമെന്ന ധനവകുപ്പ് അറിയിക്കുന്നത്. വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് 3 മാസത്തെ കുടിശ്ശിക സർക്കാർ വിതരണം ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഈ തുകയും ഇപ്പോൾ വിതരണം ചെയ്യാനാകാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ തുക വരും ദിവസങ്ങളിൽ സർക്കാർ സഹകരണ ബാങ്കുകളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറുമെങ്കിലും നോട്ടുക്ഷാമം മൂലം ക്ഷേമ പെൻഷൻ ആളുകളുടെ കയ്യിൽ എത്തുമോ എന്ന ആശങ്ക സർക്കാരിനുണ്ട്. ഈ സാഹചര്യത്തിൽ SBI, RBI എന്നിവയോട് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നോട്ടുക്ഷാമം വീണ്ടും സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് ശേഷം വീണ്ടും ശമ്പളവും പെൻഷൻ വിതരണവും മുടങ്ങുന്ന സാഹചര്യമാണ് കറൻസി ക്ഷാമം മൂലം ഇപ്പോൾ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. ജിതൻ, നോട്ട് എത്താത്ത 24 ട്രഷറികളിൽ എങ്ങനെ നോട്ട് എത്തിക്കാനാണ് ധനവകുപ്പിന്റെ തീരുമാനം? തന്നെ SBIയോ RBIയോ കറൻസി അനുവദിക്കാതെ ഈ സാഹചര്യത്തിൽ ട്രഷറികളിലേക്ക് നോട്ട് എത്തിക്കാനാകാത്ത സാഹചര്യമാണുള്ളത്. സംസ്ഥാനത്ത് ധനം ആവശ്യത്തിനുണ്ടെങ്കിലും ഇത് കറൻസിയായി വിതരണം ചെയ്യാൻ ആവശ്യമായ കറൻസികളാണ് ഇല്ലാത്തത്. റിസർവ് ബാങ്കോ SBIയോ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിലെ കറൻസി വിതരണം, ശമ്പള പെൻഷൻ വിതരണം എല്ലാം തന്നെ മുടങ്ങുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്ന് RBIയോടും SBIയോടും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും RBI കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശമ്പള പെൻഷൻ വിതരണം പൂർണ്ണമായും മുടങ്ങാനാണ് സാധ്യത. സംസ്ഥാനത്തെ ട്രഷറികളിൽ നോട്ട് ക്ഷാമം രൂക്ഷം. വിശദാംശങ്ങളാണ് ജിതിൻ ചന്ദ്രൻ നൽകിയത്.